പാലക്കാട് മുതലമടയിൽ ആദിവാസികളുടെ പ്രതിഷേധം. തേക്കടി ചെമ്മണാംപതി വനപാത നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതിലാണ് പ്രതിഷേധം. ഗതാഗത പ്രശ്നത്തിന് വർഷങ്ങളായിട്ടും പരിഹാരമില്ലെന്ന് ആദിവാസികൾ പറയുന്നു. മുതലമട പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം. പ്രിയയുണ്ട് പാലക്കാട്. പ്രിയ, ധാരാളം ആളുകളെ കാണാം, ദീർഘകാലമായുള്ളൊരു പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാണോ അവരുടെ ആവശ്യം? പറമ്പിക്കുളത്ത് ആകെയുള്ളത് 3 ആദിവാസി കോളനികളാണ്. 30 ഏക്കർ ഒറവമ്പാടി, അതോടൊപ്പം തന്നെ തേക്കടി. ഇവിടെ 600-ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇവരുടെ ഈ ഗതാഗത പ്രശ്നത്തിന് ഏറെ വർഷങ്ങളായിട്ടുള്ള പഴക്കമുണ്ട്. ഇതിലൂടെ ഒരു വനപാത, അതായത് തേക്കടി ചെമ്മണാമ്പതി വനപാത വേണം എന്നത് ഇവരുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ്. ഇവരുടെ ആവശ്യപ്രകാരം വനപാതയുടെ നിർമ്മാണം തുടങ്ങിയിരുന്നു. ഏതാണ്ട് 2.5 കിലോമീറ്റർ പാതയുടെ നിർമ്മാണം തുടങ്ങി. പക്ഷേ ഇനിയും 1 കിലോമീറ്ററെങ്കിലും പൂർത്തീകരിച്ചാലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. ഈ വനപാത പൂർത്തിയാകാത്തതിനാൽ ഇവർക്ക് തമിഴ്നാട് ചുറ്റിക്കറങ്ങി വേണം പുറത്തേക്ക് കടക്കാൻ. ഒരു ചെറിയ അസുഖം വന്നാലോ അല്ലെങ്കിൽ മറ്റെന്ത് പ്രശ്നത്തിലും ഈ തമിഴ്നാട് ചുറ്റിക്കറങ്ങി വേണം നടക്കാൻ. പക്ഷേ ഈ തമിഴ്നാട്ടിലൂടെ കടന്നു വരുമ്പോൾ ഈ ജീപ്പുകൾ മാത്രമാണ് ആശ്രയം. ജീപ്പുകളിൽ ഓരോ യാത്രക്കാരനും 100 രൂപ വെച്ചാണ് തമിഴ്നാട് ഈടാക്കുന്നത്. ഇത് ഇവരെ പോലുള്ള വളരെ സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനൊരു പരിഹാരം വേണം. ഈ ഉദ്യോഗസ്ഥ തലത്തിലൊരു ഇടപെടൽ വേണം. അങ്ങനെ ഈ ഇടപെടൽ വഴി ഈ ഫീസ്, പ്രവേശന ഫീസ് ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ ഈ ഗതാഗത യോഗ്യമാക്കണം റോഡുകൾ എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ചേച്ചി, എന്താണ് നിങ്ങളിപ്പോൾ ഈ ഒരു സമരത്തിന്റെ പ്രധാന ആവശ്യം? എന്താ? ഞങ്ങൾക്ക് റോഡ് വേണം. ഞങ്ങൾ റോഡ് എന്തായാലും ഞങ്ങൾ റോഡ് മേടിച്ചിട്ട് തന്നെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുക, ഒറ്റക്കെട്ടായി വന്നിരിക്കുകയാണ്. ഇനിയും ഇനിയും ആൾക്കാർ നാളെയും കൂടി കൊണ്ടുവന്നിട്ട് കുട്ടിയും മക്കളെയും കൊണ്ടുവന്ന് നമ്മൾ ഇരിക്കും. ഞങ്ങൾ റോഡ് ശരിയായി തന്നെ ഞങ്ങൾ ഇരുന്ന് പോകാനായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. പട്ടിണി കടന്നാലും വേണ്ടില്ല, ഞങ്ങൾ ചത്താലും വേണ്ടില്ല. ഞങ്ങൾ ഇത് ഇവിടെ ഞങ്ങളത് പോകണം. ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് മടങ്ങില്ലേ? അപ്പോൾ ഇന്ന് മടങ്ങില്ല, രാത്രി ഇവിടെ തുടരും. തുടർന്നിട്ട് തന്നെ ഞങ്ങൾ ശരി. പ്രിയ, ഏതായാലും വലിയ പ്രതിഷേധമാണ് ആദിവാസികളുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നത്.